നവംബർ 28 മഹാരാഷ്ട്രയുടെ 19-ാമത് മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുകയാണ് ഉദ്ധവ് താക്കറെ. BJPയുടെ ചരിത്രത്തിലെ ഏറ്റവും നീണ്ട സഖ്യം പൊളിച്ചാണ് മറാത്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷൻ്റെ സ്ഥാനാരോഹണം. ബാൽ താക്കറെ പോലും സ്വപ്നം കാണാത്ത ബാന്ധവത്തിൽ പാർട്ടി എത്തി നിൽക്കുമ്പോൾ അറിയാം ശിവസേനയെക്കുറിച്ചും ഉദ്ധവ് താക്കറെയെക്കുറിച്ചും. മറാത്ത ജനതയുടെ പ്രശ്നങ്ങൾ മുഖ്യവിഷയമായ കാർട്ടൂണുകളിലൂടെയും പ്രസിദ്ധീകരണത്തിലൂടെയും പ്രശസ്തനായ ബാൽ താക്കറെ 1966 June 19 ശിവസേന സ്ഥാപിച്ചത്. മഹാരാഷ്ട്രയിലെ പ്രാദേശിക ജനതയ്ക്ക് കുടിയേറ്റക്കാരെക്കാൾ പ്രാധാന്യം വേണമെന്നാവശ്യപ്പെട്ട് ബോംബെയിൽ നടന്ന പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായാണ് പാർട്ടി ഉദയം ചെയ്തത്. തീപ്പൊരി പ്രസംഗങ്ങളിലൂടെ വിനാശകരമായ ആശയങ്ങൾ കടത്തിവിട്ട താക്കറെ മറാത്തി യുവാക്കളെ ഇളക്കിവിടുകയും അത് സംസ്ഥാനത്ത് പരക്കെയുള്ള അക്രമങ്ങളിലേക്ക് നയിക്കുകയും ചെയ്ത ചരിത്രവുമുണ്ട്. ഹിന്ദുത്വ പ്രത്യയശാസ്ത്രമുള്ള പാർട്ടി 1970 തന്നെ മറാത്താവാദത്തിൽ മാത്രം ഒതുങ്ങാതെ ദേശീയ തലത്തിലേക്ക് വളരാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. വിശാല ഹിന്ദു ദേശീയതാവാദത്തിലേക്ക് മാറുമ്പോഴും മോദി വിരുദ്ധ സെക്യുലർ നിലപാട് സ്വീകരിക്കുകയും അതേസമയം BJPയുമായി സഖ്യമുണ്ടാക്കുകയും ചെയ്യുന്ന വിചിത്ര രാഷ്ട്രീയ സ്വഭാവമാണ് ശിവസേനയ്ക്കുള്ളത്. 1989 മുതൽ BJPയുമായി പലതരത്തിലുള്ള സഖ്യങ്ങൾ ശിവസേനയ്ക്കുണ്ട്. 2014 മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് സഖ്യം ആദ്യമായി പൊളിയുന്നത്. അന്ന് സീറ്റ് വിതരണത്തിലായിരുന്നു തർക്കമെങ്കിൽ 2019 മുഖ്യമന്ത്രി സ്ഥാനം പങ്കുവയ്ക്കുന്നതിലേക്കെത്തി എന്ന് മാത്രം. 2014 പ്രത്യേകം മത്സരിച്ച് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ഭരണത്തിലേക്ക് BJP എത്തിയപ്പോൾ പ്രതിപക്ഷത്തിരിക്കുമെന്ന് ആദ്യം പ്രഖ്യാപിച്ച ശിവസേന പിന്നെ സർക്കാരിൻ്റെ ഭാഗമാവുകയായിരുന്നു. മുംബൈ കൊങ്കൺ മേഖലയിൽ അപ്രമാദിത്വമുണ്ടായിരുന്ന പാർട്ടി അവിടങ്ങളിൽ പരാജയപ്പെടുമ്പോഴും മറ്റ് പല സ്ഥലങ്ങളിലേക്കും പടരുകയും ചെയ്തിരുന്നു. 2018 January NDA സഖ്യം ഔദ്യോഗികമായി ശിവസേന അവസാനിപ്പിച്ചത്. എന്നാൽ 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും സഖ്യമുണ്ടാക്കി ഒന്നിച്ച് മത്സരിക്കുകയും തെരഞ്ഞെടുപ്പാനന്തരം മറ്റു കക്ഷികളുമായി സഖ്യമുണ്ടാക്കുകയും ചെയ്തു. മറാത്ത മണ്ണിൻ്റെ മക്കൾ വാദമെന്ന സ്ഥാപിത ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ച് ഇന്ത്യയിലുടനീളം പടരാൻ ശിവസേന ശ്രമിച്ചപ്പോൾ ഈ ആശയ സംഘർഷം പാർട്ടിയുടെ പിളർപ്പിനാണ് കാരണമായത്. 2005 മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി നാരായൺ റാണെ കോൺഗ്രസിലേക്ക് പോയത് 12 സേനാ MLA കൂട്ടിയായിരുന്നു. 2006 താക്കറെയുടെ അനന്തരവൻ രാജ് താക്കറെ പാർട്ടി വിട്ട് മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന എന്ന MNS സ്ഥാപിക്കുകയും ചെയ്തു. ആക്രമണോത്സുകമായ രാഷ്ട്രീയത്തിന് ചേരാത്ത പ്രകൃതമുള്ള ഉദ്ധവ് താക്കറെ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് എത്തുന്നത് 2002 വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലും പുതിയ ഗാഡ്ജറ്റുകളിലും കൂടുതൽ താല്പര്യമുണ്ടായിരുന്ന മൂന്നാമത്തെ മകനെ പാർട്ടിയുടെ നേതൃസ്ഥാനത്തിലേക്ക് ബാൽ താക്കറെ എത്തിച്ചത് തന്നെ വലിയ അത്ഭുതത്തിനിടയാക്കിയിരുന്നു. രണ്ടായിരത്തി 2 മുംബൈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നിർണായക സ്ഥാനം വഹിച്ചതിന് പിന്നാലെ 2003 January തന്നെ പാർട്ടി വർക്കിംഗ് പ്രസിഡന്റായി ഉദ്ധവ് ചുമതലയേറ്റു. 2005 2006 പിളർപ്പുകളുടെ കാലത്ത് പാർട്ടിയെ നയിക്കേണ്ട ചുമതലയും ഉദ്ധവിനായിരുന്നു. പാർട്ടി അധ്യക്ഷനായ ശേഷം പ്രാദേശിക പാർട്ടി യോഗങ്ങൾ വിളിച്ച് പതിയെ പതിയെയാണ് ഉദ്ധവ് പാർട്ടി ഘടന പോലും മനസ്സിലാക്കിയത്. ഒരു ശിവസൈനികനേക്കാൾ ഒരു ബാങ്ക് മാനേജറുടെ വേഷമാണ് ചേരുകയെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയ ഉദ്ധവ് എല്ലാ കാലവും പാർട്ടി പ്രവർത്തകരെ കേൾക്കുകയും എടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുമായിരുന്നു. ഇതാണ് പ്രവർത്തകരുടെ പ്രിയപ്പെട്ടവനാക്കി ഉദ്ധവിനെ മാറ്റിയത്. അതുകൊണ്ട് തന്നെയാണ് 30 BJPയുമായുള്ള രാഷ്ട്രീയ സഖ്യം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുമ്പോഴും പ്രതിഷേധമില്ലാതെ പ്രവർത്തകർ ഒപ്പം നിൽക്കുന്നതും. 2012 അച്ഛൻ്റെ മരണവും ഒന്നിലധികം ബ്ലോക്കുകൾ നീക്കിയ ആൻജിയോപ്ലാസ്റ്റിയും കടന്നാണ് 2014 തെരഞ്ഞെടുപ്പിനെ ഉദ്ധവ് നേരിട്ടത്. അന്ന് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ സീറ്റായ 63 നേടിയാണ് ശിവസേന പോരാട്ട വീര്യം തെളിയിച്ചത്. 2014 വരെ BJPയുടെ പുതിയ ഉദയത്തിനും ബിഗ് ബ്രദർ സ്റ്റേറ്റസിനും ഒപ്പം നിൽക്കുകയായിരുന്നു ഉദ്ധവ്. എന്നാൽ സഞ്ജയ് റാവത്തിൻ്റെ എഡിറ്റർഷിപ്പിൽ പാർട്ടി മുഖപത്രമായ സാമ്നയിലൂടെ ശക്തമായ BJP സർക്കാർ വിമർശനങ്ങൾക്ക് സർവ സ്വാതന്ത്ര്യവും നൽകുകയും ചെയ്തു. ഏറെക്കാലവും BJPക്കൊപ്പം നിന്നപ്പോഴും ഏറ്റവും വലിയ വിമർശകരുടെ റോളും ശിവസേന വഹിച്ചിരുന്നു. ഭക്ഷണ സ്വാതന്ത്ര്യത്തിൽ കേന്ദ്രം ഇടപെടുന്ന ഘട്ടത്തിൽ അതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറായ നേതാവാണ് ഉദ്ധവ് താക്കറെ. ചൌക്കിദാർ ചോർഹെ എന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിന് പിന്നാലെ ഇത് ആവർത്തിക്കാനും ഉദ്ധവ് തയ്യാറായി. നോട്ട് നിരോധനവും GST അടക്കമുള്ള വിഷയങ്ങളിൽ
കേന്ദ്ര സർക്കാരിനെ ഏറ്റവും അധികം വിമർശിച്ചവരുടെ കൂട്ടത്തിലും ശിവസേനയുണ്ടായിരുന്നു. ബാൽതാക്കറെ ഉയർത്തിവിട്ട മണ്ണിൻ്റെ മക്കൾ വാദത്തെ ഭാഗികമായെങ്കിലും വർജിച്ച പാർട്ടിയാണ് നിലവിൽ ശിവസേന. മറാത്ത വാദത്തിനപ്പുറം കടന്ന് തെലുങ്കിലും മറ്റു ഭാഷകളിലും സംസാരിച്ച് ഭാഷാ ന്യൂനപക്ഷങ്ങളിലേക്കും കടന്നു ചെല്ലുകയാണ് ഇപ്പോഴവർ. അങ്ങനെ സ്വന്തം ആശയസംഹിതയെ തന്നെ വെല്ലുവിളിക്കുകയാണ് ഇപ്പോൾ സേന. ബാൽതാക്കറയെയോ രാജ് താക്കറയെയോ താരതമ്യം ചെയ്താൽ നല്ല പ്രഭാഷകനൊന്നുമല്ല ഉദ്ധവ്. ശാന്ത സ്വഭാവത്തിലുള്ള പുറമോടിക്കുള്ളിൽ കർക്കശമായ വിലപേശൽ ശേഷിയുള്ള ഇടനിലക്കാരനും സാങ്കേതിക പാഠവുമുള്ള ഭരണാധികാരിയുമാണ് അയാൾ. അധികാര രാഷ്ട്രീയത്തിൽ നേരിട്ട് ഇടപെടില്ലെന്ന താക്കറെ കുടുംബത്തിൻ്റെ പാരമ്പര്യം കൂടി ലംഘിച്ചാണ് താക്കറയുടെ സ്ഥാനാരോഹണം. 2012 താക്കറെ പാർട്ടിയും തൻ്റെ പാരമ്പര്യവും ഉദ്ധവിൽ ഏൽപ്പിച്ച് വിടവാങ്ങുമ്പോൾ കൂടുതൽ വഴങ്ങുന്ന ഒരു സഖ്യ നേതാവിനെയാണ് BJP കണക്കുകൂട്ടിയത്. എന്നാൽ 2019 ആകുമ്പോൾ താക്കറെ പോലും സ്വപ്നം കാണാത്ത ദിശയിലേക്ക് പാർട്ടിയെ നയിച്ച് BJP യുടെ കണക്കുകൂട്ടൽ തെറ്റിച്ചിരിക്കുകയാണ് ഉദ്ധവ്.